അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഒന്ന് സൂറത്തുൽ ഫലഖാണ്, മറ്റൊന്ന് സൂറത്തുൻ നാസുമാണ്. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും വിശ്വാസദാർഢ്യതയോടുകൂടെ ഓതി ശരീരത്തിൽ മന്ത്രിക്കുകയാണെങ്കിൽ സിഹ്റിന് ശമനമുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, മിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ് എന്ന പ്രാർത്ഥന തന്നെ എന്ന ആയത്തിലൂടെ രക്ഷ ചോദിക്കുന്നത് തന്നെ സിഹർ ചെയ്യുന്ന മരണക്കാരുടെ കെടുതിയിൽ നിന്നാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ അത് ഓതി ശരീരത്തിൽ നന്നായി മന്ത്രിക്കുമ്പോൾ, ശരീരത്തിൽ നന്നായി തടവുമ്പോൾ അതുമൂലം വിശ്വാസദാർഢ്യതയുണ്ടെങ്കിൽ അവന്റെ രോഗം അതുമൂലം ശമനമാകുമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അവിടുത്തെ സഹാബിമാരെ അങ്ങനെ മന്ത്രിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രോഗം ബാധിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് എന്റെ അരികിൽ വന്നുകൊണ്ട് ഈ ആയത്തുകൾ ഓതി എന്നെ മന്ത്രിച്ചിട്ടുണ്ട് എന്ന് സ്വഹീഹായ റിവായത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കൂ, നിങ്ങൾ അതുപോലെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാനസികമായ വിഷമമുണ്ടാകുമ്പോ, ശാരീരികമായ ഉപദ്രവം ഉണ്ടാകുമ്പോ ഒരു മുസ്ലിം എന്താണ് ചെയ്യേണ്ടത്? അനുവദിക്കപ്പെട്ട ചികിത്സകൾ അവൻ ചെയ്യുന്നതോടൊപ്പം അവൻ പ്രാർത്ഥിക്കേണ്ട ഒരു ദിക്ർ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ്. അവിടുന്ന് പറയുന്നു, മാമിൻ അബിദിൻ യഖൂലു ഫീ സബാഹി കുല്ല യൗമിൻ വ മസാഇ കുല്ല യൗമിൻ, ഒരടിമ എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരത്തും മൂന്ന് പ്രാവശ്യം ഈ ദിക്റങ്ങ് ചൊല്ലിയാൽ, ഈ ദിക്റങ്ങ് പറഞ്ഞാൽ, ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന ഈ ദിക്ർ മൂന്ന് പ്രാവശ്യം എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരത്തും ചൊല്ലാൻ നമ്മൾ തയ്യാറാവുന്നുവെങ്കിൽ, വിശ്വാസദാർഢ്യതയോടുകൂടെയാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലം യദുർഹു ശൈഉൻ, അവനെ ഒന്നും ആ ദിവസത്തിൽ അവനെ ഒന്നും ഉപദ്രവിക്കുന്നതല്ല, ഒരു ഉപദ്രവവും അവന് ഉണ്ടാകുന്നതല്ല, അവന് ഒരു വിഷമവും ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു. ഈ ദിക്റുകളൊക്കെ നമ്മൾ പതിവാക്കുക, ഈ ദിക്റുകളൊക്കെ നമ്മൾ പതിവായി ചൊല്ലുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പ്രാർത്ഥനയിലൂടെയാണ് ഒരു സത്യവിശ്വാസി ഏത് കുതന്ത്രക്കാരുടെ കുതന്ത്രത്തിൽ നിന്നും അല്ലാഹുവിനോട് രക്ഷ ചോദിക്കേണ്ടത്. പ്രാർത്ഥന ഒരു മുസ്ലിമിന്റെ ആയുധമാണ്, പ്രാർത്ഥന ഒരു മുസ്ലിമിന്റെ ഒരു വിശ്വാസിയുടെ രക്ഷാ കവചമാണ്. ആ പ്രാർത്ഥന കൊണ്ട് അല്ലാഹുവിനോട്, നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് എല്ലാ കുതന്ത്രത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവന് കഴിയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നദ്ദുആ യംഫഉ മിമ്മാ നസല വ മിമ്മാ ലം യൻസിൽ, തീർച്ചയായും പ്രാർത്ഥന നിങ്ങൾക്ക് ഇറങ്ങിയ വിപത്തിൽ ഉപകാരമുണ്ടാകാൻ, നിങ്ങൾക്ക് വന്നിറങ്ങിയ പ്രയാസത്തിന്റെ ശമനത്തിന് പ്രാർത്ഥന ഉപകരിക്കും. നിങ്ങൾക്കിനി വരാനിരിക്കുന്ന ഉപദ്രവത്തിൽ നിന്നും രക്ഷ തേടാൻ, അതിൽ നിന്നും രക്ഷപ്രാപിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അപ്പൊ നമുക്ക് വന്ന ഒരു വിപത്ത്, ആ വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി. അതുപോലെ ഇനി വരാനുള്ള വിപത്താണെങ്കിൽ പോലും നിരന്തര പ്രാർത്ഥനയിലൂടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഫഅലൈക്കും ഇബാദല്ലാഹി ബിദ്ദുആ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ദാസന്മാരെ, അല്ലാഹുവിന്റെ അടിമകളെ, എപ്പോഴും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോ, നിങ്ങൾ പ്രാർത്ഥിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുന്ന് വിശദീകരിച്ചു തരുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾ രാവിലെ ഉറക്കിൽ നിന്ന് ഉണർന്നത് മുതൽ വൈകുന്നേരം കിടപ്പറയിലേക്ക് ചൊല്ലുന്നത് വരെ ധാരാളക്കണക്കിന് ദിക്റുകൾ, ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഉറക്കിൽ നിന്ന് ഉണർന്നത് മുതൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വ ഇലൈഹി നുഷൂർ എന്ന പ്രാർത്ഥന മുതൽ, എന്ന ദിക്റു മുതൽ, വൈകുന്നേരം അതാ തന്റെ വൈകുന്നേരത്തിൽ കിടപ്പറയിലേക്ക് ചൊല്ലുന്നത് വരെ ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിരിക്കുന്നു, ധാരാളക്കണക്കിന് ദിക്റുകൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അത് മുഴുവനും പ്രാർത്ഥിക്കുമ്പോൾ, അതുമൂലം അല്ലാഹുവിനോട് രക്ഷ തേടുമ്പോൾ, ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു മുസ്ലിമിന് രക്ഷപ്പെടാൻ കഴിയും. അതൊരു മുസ്ലിമിന്റെ സംരക്ഷണ കവചമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇദാ അവൈത ഇലാ ഫിറാശിക്,
നീ നിന്റെ കിടപ്പറയിലേക്ക് അഭയം തേടിയാൽ ഫഖ്ർ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി ഓതിക്കോ, ഹത്താ തഖ്തിമല്ലായ ആയത്ത് അവസാനിക്കുന്നത് വരെ. ഫഇന്നക ലയസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ വലാ യഖുർബക ശൈത്വാനുൻ ഹത്താ തുസ്ബിഹ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, വൈകുന്നേരം കിടപ്പറയിലേക്ക് പോകുമ്പോ അവസാനം വരെ ആയത്തുൽ കുർസി ഒരാൾ ഓതിക്കഴിഞ്ഞാൽ നേരം പുലരുന്നത് വരെ അല്ലാഹു അവനെ സംരക്ഷിക്കുന്നതാണ്, അവന്റെ സമീപത്തേക്ക് പിന്നെ പിശാച് വരുന്നതേയല്ല എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കാണാം, മൻ ഖറഅൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ടായത്തുകൾ ആരാണോ ഓതുന്നത്, എങ്കിൽ ആ രാത്രിയിൽ പിന്നെ അവന് അതിമതി, അവന് സംരക്ഷണമായി അതുമതി, അവനെ എല്ലാ ഉപദ്രവത്തിൽ നിന്നും അവന്റെ റബ്ബ് കാക്കുമെന്ന്, ഈ ആയത്തോതിയാൽ കാക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പറഞ്ഞു തരുന്നു. ഇതൊക്കെയാണ് സഹോദരന്മാരെ അതിനുള്ള പരിഹാരങ്ങൾ. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, മൻ തസബ്ബഹ ബിസബഇ തംറാതിൻ തംറാതിൻ നജ്‌വാ, അജ്‌വയിൽ നിന്ന് ഏഴ് കാരക്കാര് തിന്നുന്നുവോ. എല്ലാ രാവിലെയും മദീനയിലെ ഒരു പ്രത്യേക തരം ഉയർന്ന കാരക്കയാണ് അജ്‌വാ കാരക്ക, അതിൽ നിന്ന് ഏഴെണ്ണം ഒരാൾ എന്നും രാവിലെ കഴിക്കുകയാണെങ്കിൽ ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ നമുക്ക് കാണാം, ആ ദിവസത്തിൽ പിന്നെ അവനെ വല്ല വിഷമോ സിഹുറോ അവനെ ബാധിക്കുന്നതല്ല, ഏതെങ്കിലും തരത്തിലുള്ള വിഷം അവനെ തീണ്ടുന്നതല്ല, അതുപോലെ തന്നെ സിഹിർ അവനെ ബാധിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ചുരുക്കി പറയട്ടെ, ഈ ഹദീസിനെയും നിഷേധിക്കുന്ന ഹദീസ് നിഷേധികൾ കേരളത്തിലുണ്ട് എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ. വിശദീകരിക്കാൻ സമയമില്ല. ഇത് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് മുസ്ലിമിൽ വളരെ കൃത്യമായ സനദോടുകൂടെ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസാണ്. ഇതൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ഇതല്ലാതെ സഹോദരന്മാരെ, സിഹ്റ് ചെയ്താൽ തിരിച്ചും ഒന്ന് ചെയ്തു നോക്കാമല്ലോ എന്ന പരീക്ഷണാർത്ഥം ഒരിക്കലും ചെയ്തു പോകരുത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മഹാപാപമാണ്. അത്തരം സാഹിറന്മാരെ സമീപിക്കരുത്, ജ്യോതിഷന്മാരെ സമീപിക്കരുത്, കണക്ക് നോട്ടക്കാരെ സമീപിക്കരുത്, ഭാവി അറിയും എന്ന് വാദിക്കുന്ന തങ്ങന്മാരെയും ബീവിമാരെയും ഒന്നും സമീപിക്കരുത്. അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന് തകരാറ് സംഭവിക്കുന്നതാണ്, കുഫിരിയത്തിലേക്ക് എത്താനതൊക്കെ കാരണമായി തീരും. അതുകൊണ്ട് തന്നെ മരിക്കുന്ന നേരത്ത് ഈമാനോടുകൂടെ മരിക്കണമെങ്കിൽ, മുസ്ലിമായി മരിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അത് തന്നെയാ പറഞ്ഞത്. എന്ത്? വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മരിക്കുന്ന നേരത്ത് മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഒരു പരീക്ഷണാർത്ഥം ഒരു ജ്യോതിഷന്റെ അരികിൽ പോയാൽ, ഒരു സാഹിറിന്റെ അരികിൽ പോയാൽ, അങ്ങനെ സിഹർ ചെയ്തിട്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ഒരു കണക്കന്റെ അരികിൽ പോയി വല്ലതും ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ മരിക്കാൻ അവസരമുണ്ടായാൽ കാഫിറായി മരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ്, സഹോദരന്മാരെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഇസ്ലാം മനുഷ്യരുടെ വിശ്വാസത്തിന് തകരാറ് സംഭവിക്കുന്ന ഇത്തരം മഹാപാപങ്ങളെ കൃത്യമായി എവിടുന്ന് വിശദീകരിച്ച് തന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതിനാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത്. ഇത്തരം തിന്മകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം, പാപങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാൻ കഴിയണം. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വിരോധിച്ച മുഴുവൻ തിന്മകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അവൻ തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ പാപങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.